ബസ്സുകളിൽ ഫെബ്രുവരി 28 മുമ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുമ്പോഴും ക്യാമറകൾ സ്ഥാപിക്കാൻ സാവകാശം വേണമെന്ന ആവശ്യം വരുന്നു. ഇന്ധനവില വർധനയ്ക്കൊപ്പം ക്യാമറ സ്ഥാപിക്കാനുള്ള ചെലവും ബസ് വ്യവസായത്തിന് പുതിയ പ്രതിസന്ധിയാവുകയാണ്. ജില്ലയിൽ 1100 സ്വകാര്യ ബസ്സുകളാണ് ഉള്ളത്. ഇതിൽ 1000 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. 200 ബസ്സുകളിൽ മാത്രമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഘട്ടംഘട്ടമായി നിരത്തിലിറങ്ങിയ ബസ്സുകളിൽ 30% ബസ്സുകൾ മാത്രമേ ലാഭകരമായി സർവീസ് നടത്തുന്നുള്ളൂ. 28 ക്യാമറകൾ വേണമെന്ന നിർദ്ദേശം നടപ്പാക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇളവ് കിട്ടണമെന്നാണ് പ്രൈവറ്റ് ബസ് ഉടമസ്ഥർ പറയുന്നത്. ഒരു വണ്ടിയിൽ ക്യാമറ വെക്കുന്നതിന് ഏകദേശം 14,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ബസ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ബസ്സുകൾ പലതും ഓടാതെ കിടക്കുന്ന ഈ സമയത്ത് പോലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമങ്ങൾ വരും, ഒരു നിയമം അടിച്ചേൽപ്പിക്കുന്നത് ശരിക്കും പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നിയമം ഒരു വശത്തോട്ട് മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് KSRTC കൂടി ബാധകമാക്കി KSRTC കൂടി ഇത് നിയമം കൊണ്ടുവരണമെന്നാണ് പ്രൈവറ്റ് ബസ് പ്രസ്ഥാനം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. 28 മുമ്പ് മുഴുവൻ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്നത് അപ്രായോഗികമാണെന്നും ഇവർ പറയുന്നു. ക്യാമറകളുടെ ഗുണമേന്മ, ക്യാമറ സ്ഥാപിച്ചാൽ സർക്കാർ നൽകുന്ന പകുതി തുക എങ്ങനെ ലഭിക്കും എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഉത്തരവ് ഇറക്കിയിട്ടില്ലെന്നും ബസ് ഉടമകൾ പറയുന്നു. ഒരു ക്യാമറ സ്ഥാപിക്കണമെങ്കിൽ 10,000 രൂപ മുതൽ 15,000 രൂപ വരെ ചെലവ് വരും. ക്യാമറ സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണെന്നും ആശങ്കകൾക്കും അവ്യക്തതകൾക്കും പരിഹാരം വേണമെന്നും ഇവർ പറയുന്നു. ഇങ്ങനെയുള്ള ക്യാമറകൾ വരുമ്പോൾ നമുക്ക് അപകടങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ഒരിച്ചിരി കാലതാമസം കൂടെ കാലതാമസം തന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബസ്സുകാർക്ക് ഒരു ഗുണമാവും എന്ന് ഒരപേക്ഷയുണ്ട്. മത്സരയോട്ടവും നിയമലംഘനവും തടയുന്നതിൻ്റെ ഭാഗമായി എല്ലാ സ്റ്റേറ്റ് കാരേജ് ബസ്സുകളിലും 2 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ബസ്സിൽ നിന്ന് റോഡിൻ്റെ മുൻവശവും അകവും കാണാവുന്ന രീതിയിൽ 2 സ്ഥാപിക്കണം. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് വഴി മോട്ടോർ വാഹന വകുപ്പിന് വാഹനം തത്സമയം കാണാം. ബസ് ഉടമകൾക്കും വാഹനങ്ങളെ നിരീക്ഷിക്കാം. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പെരുമാറ്റം, അപകടമുണ്ടാകാൻ കാരണം എന്നിവയെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.